ഇനി ഓരോ സ്നാക്ക് ടൈമും സ്പെഷ്യലാക്കാം അതിഥി മാർവൽ റസ്കിനൊപ്പം. നിലവിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പോടെ പ്രവേശനം നേടാം. ഇനി ഡോക്ടർമാരുടെ കൂടെ നീറ്റിന് തയ്യാറാകാം. നീറ്റ് ടോപ്പ് ഡോപ്പ് തന്നെ. നമ്മുടെ ചാനൽ ഉൾപ്പെടെ പലർക്കും കൊടുത്തിട്ടുണ്ട്. ധ്യാന്റെ എത്ര ഇന്റർവ്യൂ വന്നാലും ഇപ്പൊ തന്നെ ജനങ്ങളെല്ലാം ഇരുന്ന് കാണുന്നത് മില്യൺ വ്യൂസ്. ഒരാള് പോലും സിനിമ കാണാറില്ലല്ലോ. കഴിഞ്ഞ ദിവസം ചേട്ടൻ നടക്കാനോട് പറഞ്ഞു, നിനക്ക് ഓടാൻ ഒരു നല്ല സിനിമ ഉണ്ടെങ്കിൽ സ്റ്റാർ ആണ് സ്റ്റാർ. അപ്പൊ ചോദിക്കുന്നത് ഓടാൻ വല്ലതുണ്ടോ? ഇഷ്ടമല്ല, നിലവാരം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം സംസാരിക്കാറില്ല. ഇന്റർവ്യൂലൊക്കെ എങ്ങനെ ഇരിക്കുമ്പോ അവിടെ അഭിനയിക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ അവിടെ അഭിനയിക്കാൻ അറിയില്ല. ഇന്റർവ്യൂസിനൊന്നും അഭിനയിക്കാൻ അറിയില്ല. ക്യാമറ വെച്ച ഇവന് അഭിനയിക്കാൻ അറിയില്ല. വിനീതിന്റെ ഡയറക്ഷനിൽ ധ്യാൻ ശ്രീനിവാസൻ. ഈ വർഷം അവസാനം വരുന്നുണ്ടോ അങ്ങനെ ഒരു പ്രൊജക്ട്? 10 വർഷം എടുത്തു ചേട്ടൻ ധ്യാൻ എന്നുള്ള ഒരാളെ വീണ്ടും കഴിവ് മനസ്സിലാക്കി. എന്റെ നടനെ ആവശ്യമാണ് ആ സംവിധായകൻ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആക്ടേഴ്സും ഡയറക്ടേഴ്സുമായ രണ്ടു പേരാണ്, ധ്യാൻ ശ്രീനിവാസനും സോഹൻ സീനുലാലും. രണ്ടുപേരെയും ധ്യാനെ എനിക്ക് ഡയറക്റ്റായിട്ട് പരിചയമില്ലെങ്കിലും വിനീതും അച്ഛനെയൊക്കെയാണ് നല്ല പരിചയമുണ്ട്, അങ്ങനെ അറിയാം. സോഹൻ ചേട്ടനെ പിന്നെ നന്നായിട്ട് അല്ലാതെ അറിയാം. ഫസ്റ്റ് ടൈം ആണ് ഇവര് രണ്ട്. നന്നായിട്ട് അല്ലാതെ അറിയാന്ന് പറയുമ്പോ മോശമായിട്ട് അറിയാന്നാണ്. അതൊന്നും പറയില്ല, കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പാടില്ല. എനിക്ക് നന്നായിട്ടല്ലാതെ അറിയാൻ പറ്റില്ല. അറിഞ്ഞു, ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അറിഞ്ഞു അറിഞ്ഞു ശരിക്കും. അറിവ് നാട്ടിലാണോ ദുബായിന്നാണോ? ദുബായിലാണ് കൂടുതൽ അറിയാൻ പറ്റിയത്. അതെന്താ ധ്യാൻ അങ്ങനെ സ്വന്തം സ്വന്തം നാട്ടിൽ വെച്ചിട്ട് അത്രയും അറിയാൻ പറ്റാതെ? ഞാനും ധ്യാനും തമ്മില് ഒരുമിച്ച് അഭിനയിക്കുന്ന മൂന്നാമത്തെ സിനിമയാണ്. പക്ഷെ കോമ്പിനേഷൻസ് വന്നത് കൂടുതലും ദുബായ് പടത്തിലാണ്. അപ്പോഴാണ് എന്റെ ഒരു ആക്ടർ എന്ന നിലയിലുള്ള കാലിബറും കൂടുതൽ അറിയാൻ പറ്റിയത്. ധ്യാൻ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് കൂടുതലും ആക്ടിങ്ങിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ടാണ് ഡയറക്ഷനിലേക്ക് പോയത്. സോഞ്ചനാണ് നേരെ തിരിച്ചു ഡയറക്ട് ചെയ്ത് വന്നിട്ട് പിന്നെ ആക്ടിങ്ങിലേക്ക് പോയി. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് എങ്ങനെയാ, എങ്ങനെയാ അത് ടാലി ചെയ്താൽ എങ്ങനെയിരിക്കും? എനിക്ക് രണ്ടും രണ്ടും പറ്റുന്ന പണിയാണ്. പറ്റുന്ന പണിയാണ്. ജനങ്ങളും അംഗീകരിച്ചിട്ടില്ല, ഞാനും അംഗീകരിച്ചിട്ടില്ലേ. അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ പറഞ്ഞില്ലേ ഒരേപോലത്തെ രണ്ടുപേരാണെന്ന്? ഞാനും ആ ഒരു തോന്നി. എനിക്കെന്ന് വെച്ചാൽ ഡയറക്ട് ചെയ്യുമ്പോ തോന്നും അഭിനയിച്ചാ മതിയായിരുന്നു. അഭിനയിക്കുമ്പോ എനിക്ക് തോന്നും ഡയറക്ട് ചെയ്താൽ മതിയായിരുന്നു. അതെന്താന്നറിയില്ല. അല്ലെ, അപ്പൊ ഈ ഭാരിച്ച പണിയല്ലേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ? ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഈസിയാണ്. അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഡയറക്ട് ചെയ്യുമ്പോ നമ്മളുടെ കൂടെ കുറെ ആൾക്കാരുണ്ട്, അങ്ങനെ നടന്നു പോയിക്കോളും. അഭിനയിക്കുമ്പോ നമ്മൾ തന്നെ അഭിനയിക്കണം. പക്ഷെ അങ്ങനെ അത്രയും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങളുടെ മൂവിയുടെ ഖാലി പേഴ്സിന്റെ ഡയറക്ടറൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ അത്രയും ഈസി ആയിട്ടല്ല നിങ്ങളെ കൊണ്ട് ഡയറക്ട് ചെയ്ത് ഡയറക്ട് ചെയ്യിപ്പിച്ചെന്നായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലിപ്പോ പോകുന്നുണ്ടാവുക. ശരിക്കും നമ്മൾ പറയുമ്പോൾ ഒരു ക്യാപ്റ്റൻ ഒക്കെ എന്ന് പറയുന്ന ഡയറക്ടർക്ക് ശരിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രഷറും ടെൻഷനും മൊത്തത്തിൽ കുറച്ചും കൂടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഭാഗമല്ലേ അത്? അത് ഡിപ്പെൻഡ്സ് അതിന്റെ പ്രൊഡക്ഷനെയും വരുന്ന അതിന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റം എങ്ങനെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ടെൻഷനും പ്രഷറൊക്കെ. നമ്മളെ ഒരു കംഫർട്ട് സോണിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ പറയണ്ടത്, നമുക്ക് ആ കംഫർട്ട് സോണൊക്കെ നമ്മളെ ആ സെറ്റ് കറക്റ്റ് ആണെങ്കിൽ, നമ്മളെ സപ്പോർട്ട് സിസ്റ്റം ഇതാണെങ്കിൽ, നമുക്ക് ആക്ച്വലി ഡയറക്ഷൻ ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം. ഇഷ്ടം അഭിനയിക്കുന്നത് സുഖവും മറ്റേതിനോടൊരു വേറെ തന്നെ ഒരു ഇഷ്ടമുണ്ട്. സുഖം എന്തൊക്കെ പറഞ്ഞാലും അഭിനയം തന്നെയാ. കാരണം നമ്മളവിടെ എത്തുന്നു, നമുക്കൊരു സ്ഥിരം പേപ്പർ സീന് തരുന്നു, നമ്മളത് പറയുന്നു, ഡയറക്ടർ പറയുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മളതുപോലെ ചെയ്യുന്നു. അതൊരു സുഖം തന്നെയാ, അതിന്റെ സുഖം വേറെ തന്നെയാണ്. ധ്യാന്റെ ഈ സിനിമകൾ ബാക്ക് ടു ബാക്ക് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പം ചെയ്തതിനെക്കാട്ടിലും ഒരുപാട് സിനിമ റിലീസിന് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസിന്റെ മൂവി വരാനായിട്ട് ഇത്ര അധികം മൂവീസ് വന്നാലും എനിക്ക് തോന്നുന്നു ധ്യാനിന്റെ മൂവിയെക്കാട്ടിലും ഭയങ്കര റീച്ചാണ് ഒരു ഡേയിലെ ധ്യാന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. ഇതിനകം തന്നെ ധ്യാൻ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മുടെ ചാനൽ ഉൾപ്പെടെ പലർക്കും കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെയും ധ്യാൻ
അവരോട് ചോദിച്ചു. അതെ, അപ്പൊ ആ ഒരു റീച്ച് ധ്യാനോട് ഇത്രയധികം സ്നേഹം ആൾക്കാർക്ക് ഉള്ളതുകൊണ്ടാണ് ധ്യാന്റെ എത്ര ഇന്റർവ്യൂ വന്നാലും പുതിയതായിട്ട് അടുത്ത് വന്ന അപ്പൊ തന്നെ ജനങ്ങളെല്ലാം ഇരുന്ന് കാണുന്നത്. മില്യൺ വ്യൂസ് കാലിപേഴ്സിലൂടെ ഇന്റർവ്യൂ കാണുന്നത് പോലെ തന്നെ സിനിമയും കാണുന്ന അവസ്ഥയിലേക്ക് എത്തും. എത്തുമോ ഈ ഒറ്റ മൂവിയും ഇനി വരാൻ പോകുന്ന സിനിമകളും ഒക്കെ എന്ന് വെച്ചാല് ഈ പറഞ്ഞ പോലെ സിനിമ തിയേറ്ററിലേക്ക് ആൾക്കാർ വരാത്തതിന് പല കാരണങ്ങളാണ്. അപ്പോൾ ആ കാരണങ്ങളിൽ ഒന്നാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഇന്റർവ്യൂ രീതിയിലും മറ്റ് ഒ ടി ടിയിലൂടെയൊക്കെ അവർക്ക് വീട്ടിലും മൊബൈലിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയതൊക്കെ. ഇപ്പൊ പതുക്കെ ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി, അപ്പൊ നല്ല സിനിമകൾ വരും, അപ്പൊ എല്ലാം ആൾക്കാർ കണ്ടോളും. സിനിമ നല്ലതാണെങ്കിൽ ഇപ്പൊ ഞാൻ എപ്പോഴും എന്റെ കൂടെ, ഞാൻ അസിസ്റ്റന്റ് സജീവുണ്ട് എന്റെ കൂടെ, സജീവിനോട് ഞാൻ ചോദിക്കും, നമുക്ക് എന്നോട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ നടക്കാനോട് പറഞ്ഞു, എനിക്ക് ഓടാൻ ഒരു നല്ല സിനിമ ഉണ്ടെങ്കിൽ നീ സ്റ്റാർ ആണ്, സ്റ്റാർ ഓടാൻ നല്ലതുണ്ടോ ഇല്ല അല്ല വരും അത്, മേ ബി ഇതിന്റെ തുടക്കമാവാം ഇത്, അല്ലെങ്കിൽ ഇനി വരുന്ന സിനിമകളൊക്കെ നമുക്ക് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഞങ്ങൾ അതിനിടയിൽ ഞങ്ങൾ ഒരു സിനിമ ചെയ്തത് നദികൾ സുന്ദരിയമന, നമുക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. അപ്പോ അങ്ങനെയുള്ള മുന്നോട്ട് സിനിമകളുണ്ട്, നല്ല സിനിമകളുണ്ട്, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നല്ല. ഞാൻ അവിടെ പോയപ്പോഴാണ് നല്ല സിനിമ. അത് പറഞ്ഞപ്പോഴാ ചോദിക്കട്ടെ, ഞാൻ വേറെ ഏതൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കണ്ടുപോയതാണ്, എനിക്ക് ആ പ്രൊജക്ടിനോടുള്ള ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ പറയും എനിക്ക് ആ കഥാപാത്രം ഇത്രത്തോളം ഞാൻ മനസ്സിലാക്കി, വലിയ ആഴമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അതേ യാത്രയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് ഇപ്പൊ പലതും ചോദിക്കുന്നത് ഇപ്പൊ ചൂസിയാണോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയാൻ ചൂസി ഇപ്പൊ തൽക്കാലം ചൂസി അല്ല, കാരണം ഞാൻ 2017-16 ഞാൻ വലിയൊരു ഗ്യാപ്പ് എടുത്തു. ലവ് ആക്ഷൻ ഡയറക്ട് ചെയ്യാൻ പോയപ്പോൾ ഏകദേശം 2.5 വർഷത്തോളം ഗ്യാപ്പ് വന്നു. കൊറോണ വന്ന സമയത്ത് ഞാൻ വരുന്ന സിനിമകളും കഥകളൊക്കെ ഒരുവിധം എല്ലാം ഞാൻ വരുന്നതൊക്കെ ആവറേജ് കഥകളാണ്, കാരണം എക്സ്ട്രാ ഓർഡിനറി കഥകളൊന്നും നമ്മളോട്ട് വരില്ല. കാരണം എ കാറ്റഗറി, ബി കാറ്റഗറി കഴിഞ്ഞാൽ സി കാറ്റഗറിയിൽ വരുന്ന കഴിഞ്ഞിട്ട് വരുന്ന കഥകളാണ് നമ്മളടുത്ത് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കഥകളാണ് നമ്മളടുത്ത് വരുമ്പോൾ നമുക്ക് വരുന്ന കഥകളെയും സിനിമ കഥാപാത്രങ്ങളെയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, നമുക്ക് നല്ലത് വരണ്ടേ, ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്നും ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് സിനിമകൾ, ഒരുപാട് കഥകൾ വരാൻ തുടങ്ങി. അപ്പൊ വരുന്നതൊക്കെ പുതുമുഖ സംവിധായകൻ, ഇപ്പൊ മാക്സ് ആയിക്കോട്ടെ, പുതുമുഖ സംവിധായകൻ. അപ്പൊ പുതുമുഖ സംവിധായകൻ സ്വാഭാവികമായിട്ട് വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സിനിമ ഫസ്റ്റ് ടൈമർ അല്ലെങ്കിൽ ഡെബ്യൂട്ടൻ ഒരാൾ വരുമ്പോൾ അവർക്കത് ഹിറ്റാക്കണം എന്നുള്ള ഭയങ്കര വാശിയും ഒരു ആഗ്രഹവും പാഷനും ഉണ്ടാവും അവർക്ക്. പുതിയ ബാനറാകുമ്പോൾ അവർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ കാരണം എന്നേക്കാളും ആവശ്യം അവർക്കാണ്. അപ്പോ അങ്ങനെയുള്ള സിനിമകൾ പാളിപ്പോയിട്ടുണ്ട്. അപ്പോ ഞാൻ ചിന്തിക്കുന്നത്, അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ നന്നാക്കുമല്ലോ, അവര് നന്നാക്കണമല്ലോ, അവരുടെ ആദ്യ സിനിമയല്ലേ. അപ്പൊ നമ്മൾ അവരെ കൂടെ നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ചില സിനിമകൾ ഇപ്പൊ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ ചില ആൾക്കാരോട് നമ്മൾ പറയും, ഇത് വലിയ പരിപാടി ഇല്ല, ഇത് നോക്കിയും കണ്ടും ചെയ്താൽ ഇല്ല, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയാം. നമ്മൾ ആ കോൺഫിഡൻസിലൂടെ നമ്മൾ നിൽക്കും. എന്നുവെച്ചാൽ നമ്മൾ പറയാതിരുന്നിട്ടില്ല ഒരാളോടും, പ്രൊഡക്ഷനോട് അടക്കം നമ്മൾ ചില സിനിമകൾ അല്ലെങ്കിൽ പരിപാടി വരുമ്പോൾ. പക്ഷെ അവരുടെ ഒരു കോൺഫിഡൻസും അവർ ചില, കാരണം നമുക്ക് പറയാൻ ഇതിന്റെ ഒരു ഫേറ്റ് ജഡ്ജ് ചെയ്യാന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. പക്ഷെ ചില കഥകൾ വരുമ്പോൾ നമ്മൾ പറയും, ഇത് കുറച്ചുകൂടെ നന്നാക്കാം, കുറച്ചുകൂടെ സാധ്യതയുണ്ടെന്നൊക്കെ ഞാൻ പല സിനിമകളോടും പല പ്രൊഡക്ഷൻ ഹൗസിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞ പുതുമുഖ സംവിധായകരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണങ്ങൾ വെച്ചാൽ, ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു ലേണിംഗ് ആണ്. കാരണം ഇനി ഞാൻ ചെയ്യുന്ന അടുത്തൊരു സംവിധാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഡയറക്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ ആ പ്രോസസിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ എനിക്കത് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ എല്ലാ രീതിയിലും. ഈ എന്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ധ്യാനം വെച്ചിട്ട് നമുക്കൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ധ്യാനം വെച്ചിട്ട് പടം ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണേ, സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാണ്, നമുക്കൊന്ന് വായിക്കണ്ടേ? ആ ഓക്കെ പറഞ്ഞേക്ക്. അപ്പൊ നമുക്ക് പറ്റില്ല, നമുക്ക് ആ കഥ ആ പ്രൊഡ്യൂസറിന്റെ, ആ കഥ തന്നെ പ്രൊഡ്യൂസറിന്റെ.
അപ്പൊ ആ കഥയുടെ പുറത്താണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കഥയാണ് ഓക്കെ. ആ കഥയിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിലല്ലേ ആ പ്രൊഡ്യൂസർ അതിന്റെ പുറത്ത് കാശ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ? അത് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ആ പടം നന്നായാലും മോശമായാലും അയാൾക്ക് തന്നെയാണ് നഷ്ടം, അയാളുടെ കഥ. പക്ഷേ ധ്യാൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു മോശം പടം വന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ല പടം വന്നു എന്നുള്ള ഒരു ക്രെഡിറ്റ് വരില്ലേ? എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമുണ്ട്. അപ്പൊ അത് ചേട്ടൻ വായിച്ചു ഇല്ല. ഇപ്പൊ മോശം പടം വന്ന് നല്ല പടം വരുന്ന ചേച്ചി പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഓൾട്ടർനേറ്റ് എന്ന് വേണമെങ്കിൽ എനിക്കൊരു സ്വിച്ച് ചെയ്യാനൊരു ഓൾട്ടർനേറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പാർട്ട് ടൈം നടന്മാരാണ്. നമുക്ക് നേരത്തെ പറഞ്ഞാൽ ഇഷ്ടം മറ്റേ മേഖലയോടുള്ള ഒരു മതിയായ ഒരു ഇഷ്ടമുണ്ട് ഡയറക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇപ്പൊ കിട്ടുന്ന എല്ലാം ബോണസാ, ഈ അഭിനയ അവസരങ്ങളൊക്കെ ബോണസാ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് തുടങ്ങിയാളാണ്. അതിനുശേഷം വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ഞാൻ അഭിനയിക്കാൻ വരുന്നത്. അപ്പൊ അന്ന് മുതലേ സംവിധാനം ആഗ്രഹിച്ച് വന്നിട്ട് നടനായതാണ്. അപ്പൊ കിട്ടുന്നതൊക്കെ ബോണസാ, കിട്ടുന്നതൊക്കെ പുറത്തെ പുറത്തെ. വേറെ കാര്യം ഞാൻ പറഞ്ഞതിലുള്ളത്, ഏത് സിനിമയാണ് ഇത് ഓടും എന്ന് കരുതിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പക്ഷെ എന്നാലും ആ പറയുന്നതിനകത്തും ഒരു 100% 50% നമ്മുടെ മനസ്സിന്റെ മനസ്സിൽ അയ്യേ എന്ന് പറയിപ്പിക്കാത്ത രീതിയിൽ ധ്യാനം ആക്കുന്നുണ്ട് ധ്യാന സിനിമകളൊക്കെ. അയ്യേ പക്ഷെ അപ്പൊ പോലും ഞാൻ പറഞ്ഞു, ഇന്നത്തെ പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ ഇന്നത്തെ വരുന്ന ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, അവരാരും ഒരു മോശം പടം എടുക്കാൻ വരുന്നതല്ല. നമുക്ക് ഇതിന്റെ ഒരു ഫേറ്റ് ഒന്നും നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചില സാധനങങ്ങൾ മ്യൂസിക് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു പരിധി വരെ എന്റെ മാമന്റെ സിനിമ ആയതുകൊണ്ട് എനിക്ക് പറയാം, അരവിന്ദന്റെ അതിഥികളൊക്കെ ഒരു കുഞ്ഞു കഥയാ, അത് വളരെ മ്യൂസിക്കലായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മ്യൂസിക് അതിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പരിധി വരെ. അപ്പൊ അങ്ങനെ നമുക്ക് സിനിമയെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഓക്കെ. കാരണം സിനിമ എന്ന് പറയുന്നത് വിഷ്വൽ മാത്രമല്ല സൗണ്ടും കൂടിയാണ്. സൗണ്ട് വലിയൊരു ഘടകമാണ് സിനിമയിൽ. അപ്പൊ നമുക്ക് പോസ്റ്റിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, എഡിറ്റിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, പല രീതിയിൽ നമുക്ക് സിനിമയെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആവറേജ് സിനിമയെ പോലെ നമുക്ക്, പക്ഷെ എന്ന് വെച്ചിട്ട് അടിസ്ഥാനപരമായിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം. അപ്പോ ഏത് ഏരിയ ഏത് ഘട്ടത്തിൽ വേണം സിനിമ പാളിപ്പോവാം, നല്ലതിനെ മോശമാക്കാം, ആവറേജ് സാധനത്തിന് നമുക്ക് നന്നാക്കിയെടുക്കാം. സോ അത് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ കുറെ ഘടകങ്ങൾ ഒന്നിച്ച് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. നമുക്കിനി ഖാലി പേഴ്സിലേക്ക് വരാം. ഇതിനകത്ത് ഈ ഒരു ഇത് കാണുമ്പോഴും ഈ ഒരു ട്രെയിലർ കാണുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ധ്യാൻ്റെ ഇന്റർവ്യൂ നിന്ന് തന്നെ പലപ്പോഴും ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു സെയിം സിറ്റുവേഷനിലൂടെ ഒബ്വിയസ്ലി ധ്യാൻ പോയിട്ടുണ്ടാവും. സോജനം പോയിട്ട് തീർച്ചയായിട്ടും ഒരുപാട് തവണ പോയിട്ടുണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി അല്ലേ? ഒന്ന് പിന്നെ എത്രയോ എത്രയോ ഒരുപാട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളാണ് ഇന്നും എന്നും ആ ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ കുറെ പടം ചെയ്തതുകൊണ്ട്, കാരണം പൈസ വരുമ്പോ നമുക്ക് ആഗ്രഹങ്ങൾ കൂടും, ആഗ്രഹങ്ങള് ചെലവ് കൂടും. ആഗ്രഹങ്ങൾ വലുതാകുമ്പോ, വലിയ ആഗ്രഹങ്ങളാകുമ്പോ അതിനനുസരിച്ചുള്ള, കാരണം നമ്മൾ ആഗ്രഹങ്ങൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും, നമ്മൾ ഉള്ള കാശിന്റെ അതിന്റെ ഇരട്ടിയായിരിക്കും നമ്മുടെ ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും ആഗ്രഹം വലുതാവും, കാശത്ര ഉണ്ടാവില്ല. എല്ലാ ആഴ്ചയും നമ്മൾ ഖാലി പേഴ്സ് ആവണം. എല്ലാ ആഴ്ചയും കിട്ടുന്ന പൈസ ഒരാഴ്ച പല രീതിയിലാണല്ലോ. അപ്പൊ ഇതിനകത്ത് ക്യാരക്ടറിനെ കുറിച്ചും കൂടെ ഒന്ന് പറയും. ഇതിനകത്ത് നമ്മള് എന്തെങ്കിലും ലൈഫിലേക്ക് പഠിച്ചു അവസാനം? അല്ല, ഇതിനപ്പുറം ഞാൻ പഠിച്ചിട്ടാണ്, ലൈഫിൽ പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പുറത്തെ പരിപാടി കഴിഞ്ഞിട്ട് വന്നതല്ല, അതുകൊണ്ട് പിന്നെ ഇതിനകത്തുനിന്നും പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ അതിന്റെ അവസാനം നല്ലൊരു സംഭവം കിട്ടുന്നുണ്ട് ഭാര്യയുടെ കയ്യിൽ. അപ്പൊ യഥാർത്ഥ ലൈഫിലും ഇതേപോലെ തന്നെ ഗോത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അർപ്പിതയുടെ കിട്ടിയിട്ടുണ്ടാവുമോ? ഇല്ല, കല്യാണം കഴുത്തിന് ശരിക്കും കിട്ടിയിട്ടില്ല. അതിന് മുന്നേ കിട്ടിയിട്ടുണ്ട്, അതിന് മുന്നേ പല അവസരങ്ങളിൽ അല്ലേ? എന്നിട്ടും എന്നിട്ടാണോ നന്നായത്? ആക്ച്വലി ഒരടി കൊണ്ടൊന്നും നമ്മൾ ഒരടി അടിച്ചിട്ടുള്ള അർപ്പിതയ്ക്ക് മനസ്സിലായില്ല, രണ്ടാമത് അടിച്ചിട്ട് പിന്നീടാണ് മനസ്സിലായത് കറക്റ്റ് ആയിട്ട് എവിടേക്കിട്ട് അടിച്ചാൽ എങ്ങനെ അടിച്ചാൽ നന്നാവുന്നുള്ളത്. അല്ല, എന്റെ പൊതുവെ പുള്ളിക്കാര് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ആണ് ചെയ്യാറ്. സ്ത്രീകള് പല രീതിയിൽ നമ്മളെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ചെയ്ത് കളി, അത് വേറെ രീതിയിലുള്ള, ചേച്ചിക്കൊന്നും പറയേണ്ട കാര്യമില്ല, ആ രീതിയിലാണ് എന്നെ ഇത് ചെയ്തിട്ടുള്ളത്. തല്ലോ പിടിക്കുക എന്നുള്ളതല്ല, ഫിസിക്കലി അല്ല, പലപ്പോഴും ഇമോഷണലി നമ്മളെ തകർത്ത് കളയുക ചെയ്യുക, തകർത്ത് തരിപ്പണായി കളയും. നമ്മളങ്ങോട്ട് ഒറ്റപ്പെടുത്തി വിട്ട് കളയും, നമ്മളെ ഒഴിവാക്കി കളയും. അപ്പൊ നമ്മളെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ അബാൻഡൻ ചെയ്ത് കളയും. നമ്മളങ്ങ് വിട്ട് കളഞ്ഞു കഴിഞ്ഞാല് ഒന്ന് നമ്മള് കുറെ കളിച്ചിട്ടായിരിക്കും, പരിപാടി ഇതാക്കിട്ടായിരിക്കും, നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോഴാണ് ഒരു പോയിന്റ് എത്തുമ്പോ അവര് പറയും
സ്വാഭാവികം ഇപ്പൊ നമുക്ക് ഒരു വെറുതെ ഉദാഹരണം പറഞ്ഞപ്പോ എല്ലാ ദിവസവും വിളിക്കുന്നു, ആ വിളിക്കുന്നു 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 വിളിക്കുന്നു, കോള് വരുന്നു കോള് വരുന്നു കോള് വരുന്നു, ശല്യം ആ ശല്യം വിളിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ ഏകദേശം ഇതുപോലെ തന്നെയാണ്, ഈ സമയത്താണല്ലോ വിളിക്കുന്നത് പറയും. ഈ വിളി ഒരു ദിവസം നിന്ന് നിന്ന് പോയി നോക്കട്ടെ, നമ്മളെ നമ്മുടെ ഇത് പോകും, നമ്മുടെ മനസ്സിൽ നമ്മൾ തളർന്നു. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് വിളിയില്ലെങ്കിൽ നമ്മള് ഡിസ്റ്റർബ് ആവും, നമ്മളെ ഇഷ്ടം പോയോ ആരുടെയും പോയോ വേറെ ആള് തെറ്റായോ, നമ്മുടെ ഉള്ളിലുള്ള ഇതൊക്കെ കയറി വരും. പിന്നെ അങ്ങോട്ട് വിളിക്കും, എന്താ വിളിക്കാത്ത, അപ്പൊ ഇതൊക്കെ താനെന്താ വിളിക്കാത്തെ, രണ്ടു ദിവസം വിളിച്ചപ്പോ എവിടെയായിരുന്നു ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പ്രണയിച്ചോണ്ടിരുന്ന സമയത്തും ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ വളരെ അനുസരണയോടെ അച്ചടക്കത്തോടെ ജീവിക്കുന്ന ആളാണ്, നല്ല കുട്ടിയായിട്ട് ജീവിച്ചവരെയാണ്. ഇപ്പൊ മോളതിനു ശേഷം അവളുടെ വകയും ഉണ്ടാവും അല്ലേ, അവളുടെ വക എന്റെ വരവ് ചെലവിന്റെ കേസ് പറഞ്ഞത് ആ ചെലവ് കൂട്ടുന്ന പ്രധാന ആള് അവളാണ് അല്ലേ അച്ഛനാത് അച്ഛ. ഇത് ഓരോ പ്രാവശ്യത്തേക്ക് വരുമ്പോ ഒരുപാട് ദുബായിൽ നിന്ന് വരുമ്പം പോലും ഒരു ലിസ്റ്റ് അടക്കമുള്ള സാധനം തന്ന് അതൊക്കെ കൊണ്ട് കൊടുക്കുന്ന കാരണം ഇന്ന് ഞാൻ രാവിലെ ഇന്ന് രാവിലത്തെ പ്ലൈറ്റ് ഞാൻ വന്നേ. എഴുന്നേറ്റ് വരുമ്പോ ഇവള് എഴുന്നേറ്റ് എന്നെ തട്ടി ഉണർത്തിട്ട് ഇവള് ഫസ്റ്റ് ചോദിക്കുന്നത് എന്റെ സാധനങ്ങൾ എവിടെയാണ്, അത് ഏത് പെട്ടിയാണെന്ന് പാഴ്സൽ. അത് കുട്ടികൾക്ക് എപ്പോഴും അതിനോടുള്ള വളരെ അട്രാക്ഷൻ ഉള്ള ഒരു കാര്യമാണത്. ഈ ധ്യാന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോ ഭയങ്കര എന്താ പറയാ, ഒട്ടും തന്നെ ഭയങ്കര ഫ്രീ ആണ്, ഒരു രീതിയിൽ ജാടയില്ല, വളരെ സിൻസിയർ ആണ്. നമുക്ക് എപ്പോഴും തോന്നും നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും ധ്യാനെ ലോകം മുഴുവൻ എല്ലാവർക്കും പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് അല്ലാണ്, അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇങ്ങനെ അങ്ങ് ആയപ്പോഴത്തേക്ക് ധ്യാൻ ശ്രീനിവാസൻ അങ്ങ് ഭയങ്കര ബൂമായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒബ്വിയസ്ലി സെറ്റിൽ വന്നിരിക്കുമ്പോഴും നിങ്ങളുടെ ഈ ഷൂട്ടിംഗിന്റെ സമയത്തും നിങ്ങളുടെ ആ ഒരു പ്രൈവറ്റ് ടൈമിലും ശരിക്കും ഒറിജിനൽ ധ്യാനം എങ്ങനെയാണ്? ഒറിജിനൽ ധ്യാനം തന്നെയാണ് നിങ്ങൾ ചാനലിലെ ഇന്റർവ്യൂസിലൊക്കെ കാണുന്നത്. അപ്പൊ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ മാത്രമാണ് ഓരോ ക്യാരക്ടേഴ്സ്, അല്ലാതെ ധ്യാനിന് എന്താ പറയാ ക്യാമറയ്ക്ക് പുറകിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അഭിനയിക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ധ്യാനിന് അവിടെ അഭിനയിക്കാൻ അറിയില്ല, ഇന്റർവ്യൂസിലൊന്നും അഭിനയിക്കാൻ അറിയില്ല. ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ് അതല്ല, ഇപ്പൊ ക്യാമറ ഉണ്ട്. അതല്ല ഇന്റർവ്യൂസ് എന്നൊക്കെ പറയുമ്പോ അത് പുള്ളി ഒരു ക്യാരക്ടറായിട്ടല്ലല്ലോ ഇരിക്കുന്നത്, ധ്യാനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അഭിനയിക്കാൻ അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതെ, അപ്പൊ നമ്മളുടെ എന്താണ് സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്കെന്ന് വെച്ചാല് ധ്യാൻ ഏത് മൂഡിലാണ്, ധ്യാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ധ്യാനിന് എന്താണ് ഇഷ്ടം, ധ്യാനം എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് ചിന്തിച്ച് തല ഉണ്ടാക്കിയ സമയങ്ങളുണ്ട് ആവശ്യമില്ല, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ സെറ്റിൽ എല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. എല്ലാം ഒരുപാട് ഇങ്ങനെ തമാശകളും പൊട്ടത്തരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകും. തമാശ പറയുന്ന പോലെ തന്നെ തിരിച്ച് തമാശ പറയുമ്പോ നല്ല തമാശ ആയിരിക്കണം, അല്ലെങ്കിൽ ധ്യാനം നശിപ്പിച്ചു. നമ്മൾ ചാടുപടിക്കണ ഇഷ്ടമല്ല, അതായത് നിലവാരം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം സംസാരിക്കാറില്ല, ഞങ്ങളധികം സംസാരിക്കാറ്. അതായത് ഞാനിവിടെ ഉണ്ടെന്ന് പറയുമ്പോ ഞാൻ അപ്പുറത്തോട്ട് പോകും, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടെന്ന് ഞാൻ പക്ഷെ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കണ്ടുപിട്ടും എല്ലാ വൈകുന്നേരങ്ങളിലും. അപ്പൊ ആരുമില്ല അപ്പൊ കൂടുതൽ, പിന്നെ അപ്പം നമ്മള് കൂടുതൽ തമാശയൊന്നും വേണ്ട. അതെ, കലാപരിപാടികളെ കാര്യങ്ങളെ അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് അല്ലേ. ഇപ്പൊ ഏതാണ്ട് മനസ്സിലായി, ഏകദേശം എല്ലാം മനസ്സിലായി. ഈ സിനിമയില് സോഹൻചന്റെ ക്യാരക്ടർ എന്താ? ഞാൻ കുറച്ച് കാശ് കടം കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ചു തരുന്നില്ല. അപ്പൊ അതുമൂലം എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഞാൻ ഇവരുടെ അടുത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പോകുന്ന ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് ഉണ്ട്, കൂടെ ഇങ്ങനെ വരുന്നുണ്ട് കാശ് ചോദിച്ചു ചോദിച്ചു ചോദിച്ചു. അപ്പൊ ഇദ്ദേഹത്തെ പേടിച്ച് മുങ്ങി നടക്കുന്ന ഒരു പരിപാടിയായിരിക്കും അല്ലേ. ഈ ഇതുകൊണ്ട് തന്നെയാണ് അജു നോക്കിക്കഴിഞ്ഞാൽ, അജു കൊറേ നാള് ചേട്ടന്റെ കൂടെ വിനീതിന്റെ കൂടെ അവർ ആ ഒരു കോമ്പിനേഷൻ ഒരുപാട് വർക്ക് ചെയ്തു, ഒരുപാട് നല്ല ഹിറ്റ്സ് ഉണ്ടായി. ഇപ്പോ ധ്യാന്റെ കൂടെ ഇങ്ങനെ വരുന്നു, അജുവിന്റെ അഭിപ്രായം എന്തായിരിക്കും? എടാ നീ ആ വേദം, അല്ലെങ്കിൽ ചേട്ടനാ വേദം, അങ്ങനെ എന്തെങ്കിലും അജു കമന്റ് ചെയ്തിട്ടുണ്ടോ? ധ്യാനോട് ചോദിക്കാണെങ്കിൽ ധ്യാൻ പറയും ധ്യാനാണ് ഭേദം എന്നാണ് അജു പറഞ്ഞത്. ഇപ്പൊ ഞാൻ ചേട്ടനെക്കാളും കൂടുതൽ അജു എന്റെ കൂടെ സിനിമ ചെയ്തിട്ട്, അതാ ഞാൻ ചോദിച്ചേ. പിന്നെ ഞങ്ങളിപ്പോ കാടികപ്പിയാരി, കുഞ്ഞുരാമായണം, ഒരേ മുഖം, ഗൂഢാലോചന, ലവ് ആക്ഷൻ, നമ്മള് എത്രയോ പടങ്ങൾ ചെയ്തു. അപ്പോ ചേട്ടനോട് അതിന് കുറവാ ചെയ്തത്. പിന്നെ അജുവിന്റെ നമ്മള് ഫണ്ടാസ്റ്റിക്കില് പാർട്ട്ണറും കൂടിയാണ്, പ്രൊഡക്ഷൻ പാർട്ട്ണറാണ്.
അപ്പൊ ഈ ചോദ്യം ചേട്ടനോടാണ് ചോദിക്കുന്നത്. എന്നാലും അജി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നീ ധ്യാനിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ കൂടുതൽ കംഫർട്ടബിൾ, അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ആണല്ലേ. അതെന്താ കാരണം? ചേട്ടൻ കുറച്ചുകൂടെ പറഞ്ഞു കുറച്ചുകൂടെ ഡിസിപ്ലിൻഡും ഇതുമാണല്ലോ. നല്ലവനാണല്ലോ. അപ്പോ എപ്പോഴും ഉഴപ്പൊക്കെ എന്റെ കൂടെ ഉണ്ടാകുമ്പോഴേ നടക്കുള്ളൂ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അതിപ്പം നമ്മുടെ സുഹൃത്താകുമ്പോ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. പോയി ചാവണോ ചത്തോ, അതാണ്. അല്ലാതെ നമ്മളിപ്പോ ഇരുന്ന് ഉപദേശിച്ച് ഇപ്പൊ ചേട്ടനാണെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവനൊന്ന് ഉപദേശിച്ചേക്കാം. നമ്മുടെ ചേട്ടൻ അങ്ങനെ ഒരു മുടക്കം ഉണ്ട്, നന്നാക്കി എടുക്കണം, നന്നാക്കുക. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നീ ചാ തത്താലും സന്തോഷിക്കുമല്ലോ പോലെയുള്ള നമുക്ക് നമുക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല ഇപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ വെട്ടി തുറന്ന് പറയും, ഭയങ്കര സിൻസിയർ ആയിട്ട് എല്ലാം ഇങ്ങനെ ഒന്നിനും ഒരു മറയില്ലാണ്ട് പറയുന്നതാ. വിനീത് കുറേം കൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരാളാണ് ശരിക്കും അറിയും. അപ്പൊ വിനീത് എന്തെങ്കിലും വേണം, നീ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയല്ലേ, അല്ലെങ്കിൽ ഫാമിലിന്ന് അവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്നോട് അങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട് വന്ന് പറയാനുള്ള ധൈര്യം ഇല്ല ഇവർക്കൊന്നും. അതെന്താ ധ്യാൻ, കാരണം തിരിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് തകർന്നു പോകും. അപ്പൊ ഞാൻ പല വെളിപ്പെടുത്തലുകളും അവരുടെ വെളിപ്പെടുത്തുമായിരിക്കും എന്നുള്ളൊരു ഭയം അവർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് അത് അവരെ ഇത് ചെയ്യാത്തത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചോദിച്ചു, ടൈം ഒരുപാട് എടുക്കുന്നില്ല. ധ്യാന്റെ തുടക്കം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ആക്ടിംഗിലേക്ക് വന്നു കഴിഞ്ഞാല് അത് സ്വന്തം ചേട്ടന്റെ മൂവി തിരയിലൂടെ തന്നെയാണ് ധ്യാൻ ആദ്യം വന്നത്. ഇനി ആ ഒരു കോമ്പിനേഷൻ എന്നായിരിക്കും അങ്ങനെ വിനീതിന്റെ ഡയറക്ഷനിൽ ധ്യാൻ ശ്രീനിവാസൻ അത് ഉടനെ ഇനി അതോ ചേട്ടൻ ആ ഒരു പ്രോജക്ട് ഇനി നിന്നെ വെച്ച് ചെയ്യുന്നേ ഇല്ല എന്ന് തീരുമാനിച്ചു? ഈ വർഷം അവസാനമുണ്ട്. ഓ വരുന്നുണ്ടോ അങ്ങനെ ഒരു പ്രോജക്ട്? ഈ വർഷം ഞാൻ സോഹൻ ചേട്ടൻ ആ മെസ്സേജ് കാണിച്ചു വന്നു. വർഷങ്ങൾക്ക് ശേഷം, കറക്റ്റ് 10 വർഷം മുന്നേ തീരാ, 10 വർഷങ്ങൾക്ക് പത്താമത്തെ വർഷം ചേട്ടൻ എനിക്ക് ഈ മാസം കഴിഞ്ഞ ആഴ്ച എനിക്ക് മെസ്സേജ് അയച്ചു. 10 വർഷം എന്റെ കഴിവ് അങ്ങനെ നീ വീണ്ടും സെലക്ടഡ്. ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്, എന്റെ നടനെ ആവശ്യമാണ് ആ സംവിധായകൻ. അങ്ങനെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ട്. അല്ല, നല്ല പടങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും, എന്തും ത്യാഗം ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. 10 ഈ വർഷം തന്നെ ഉണ്ടാവുന്നല്ലേ അവരുടെ? ഈ വർഷം ഉണ്ടാവും. അപ്പോൾ പുതിയൊരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്നെ മാറ്റും. ഇനി ധ്യാൻ ചെയ്യുന്നതാണെങ്കിലും ഇപ്പൊ ധ്യാൻ ഇപ്പൊ ഒരു ലവ് ആക്ഷൻ അത് ചെയ്തിട്ട് അങ്ങ് നിൽക്കുകയാണ്, ഒരു ഡയറക്ഷൻ കഴിഞ്ഞിട്ട് അതിൽ അച്ഛനെ കൊണ്ട് അഭിനയിപ്പിച്ചു, ചേട്ടനുണ്ട്, സുഹൃത്തുക്കളെ എല്ലാം അതിനകത്തുണ്ട്. ഇനി എന്താണ് ആ ഒരു സംവിധാന രംഗത്തേക്ക്? ഞാൻ അടുത്ത വർഷം മാർച്ച് ചേട്ടന്റെ പടം കഴിഞ്ഞിട്ട് അതിന്റെ ഫോളോ ചെയ്യുന്ന അപ്പൊ എന്തായാലും ആ പ്രോജക്ടുകൾ എല്ലാം നല്ല രീതിയിൽ തന്നെ എത്തട്ടെ. കാലി പേഴ്സ് നല്ല രീതിയിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ വരട്ടെ എന്ന് വിചാരിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ താങ്ക് യു, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എന്റെ ചാനലിലേക്ക് വന്ന സന്തോഷം. ഞാൻ അതുകൊണ്ട് ചോദിക്കാൻ വരുന്നു. അപ്പോ ധ്യാന്റെ ചാനലിൽ വന്ന് ഞാൻ ഒരു ഇന്റർവ്യൂ തന്നിരിക്കുകയാണ്. ഞാൻ നോക്കട്ടെ, ഇത് വൈറലാവുന്നതിനനുസരിച്ച്. ഇനി ഓരോ സ്നാക്ക് ടൈമും സ്പെഷ്യലാക്കാം അതിഥി മാർവൽ റസ്കിനൊപ്പം. നിലവിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പോടെ പ്രവേശനം നേടാം. ഇനി ഡോക്ടർമാരുടെ കൂടെ നീറ്റിന് തയ്യാറാകാം. നീറ്റിൽ ടോപ്പ് ഡോപ്പ് തന്നെ.